السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين، أما بعد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖൈറു യൗമിൻ തലഅത്ത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിച്ച ദിവസങ്ങളിൽ ഏറ്റവും ഖൈറായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി ഖുലിഖ ആദം, നമുക്ക് അതിൻ്റെ പ്രത്യേകത പറയുകയാണ്. ഫീഹി ഖുലിഖ ആദം, ആദം നബി അലൈഹി ഇസ്ലാമിനെ പടച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. وفيه ادخل الجنه ബഹുമാനപ്പെട്ടവർ സ്വർഗത്തിൽ കടത്തിയതും സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും വെള്ളിയാഴ്ച ദിവസമാണ്. وفيه اخرج منها സ്വർഗത്തിൽ നിന്ന് പുറപ്പെടിച്ചും കൊണ്ട് ദുനിയാവിലേക്ക് അയച്ചതും വെള്ളിയാഴ്ച ദിവസമാണ്. ولا تقوم الساعه الا في يوم الجمعه, ജുമാ ദിവസത്തിലാണ് അന്ത്യനാൾ ഉണ്ടാവുക. അപ്പോൾ ജുമുഅ ദിവസത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. വലിയ മഹത്വമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ആ ദിവസത്തിൽ മഹത്തരമായ സമയം ഉണ്ട്. അദാ അൻ അംരി ഇബ്നു ഔഫിൽ മുസനി റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ അൻഹു ഖാൽ, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ, ഫീ യൗമിൽ ജുമുഅത്തി സാഅത്തുൻ മിനന്നഹാർ, വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയം ഉണ്ട്. ഒരു സമയം, ആ സമയം ഏതാ, ലാ യസ്അലുൽ അബ്ദു ഫീഹാ ഷൈഅൻ, ആ സമയത്ത് അല്ലാഹുവിൻ്റെ അടിമ അല്ലാഹുവിനോട് ചോദിച്ചാൽ, ഇല്ലാ ഉഅതിയ സുഅലഹു, അവൻ്റെ എല്ലാ ചോദ്യത്തിനും അള്ളാഹു ഉത്തരം നൽകുന്നതാണ്, അള്ളാഹു പരിഹാരം നൽകുന്നതാണ്. എന്താണോ ചോദ്യം, ആ ചോദ്യത്തിന് അള്ളാഹു ഉത്തരം നൽകും. അവൻ ചോദിക്കുന്ന എന്താണ്, പടച്ചവനെ എന്നെ നീ നന്നാക്കണം, അള്ളാഹു നന്നാക്കുകയാണ്. അള്ളാഹുവെ എനിക്ക് നല്ല മക്കൾ വേണം, സ്വാലിഹായ മക്കൾ വേണം, അള്ളാഹു മക്കളെ നൽകും. അതുപോലെ എൻ്റെ കച്ചവടത്തിൽ ലാഭം വേണം, അള്ളാഹു ലാഭം നൽകും. എന്ത് ചോദിക്കുന്നുണ്ടോ എല്ലാത്തിനും അള്ളാഹു ഉത്തരം നൽകും. ലാ യസ്അലുൽ അബ്ദു ഫീഹാ ഷൈഅൻ ഇല്ലാ ഉഅതിയ സുഅലഹു, അവനെന്ത് ചോദിച്ചാലും അള്ളാഹു അവനിക്ക് നൽകുന്നതാണ്. ഖൈലാ അയ്യു സാഅ, അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, ഓ നബിയെ, അതേത് സമയമാണ് നബിയെ? ഖാല, മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഹീന തുഖാമു സ്വലാത്തു ഇലൽ ഇൻസിറാഫി മിൻഹാ, നിസ്കാരം, നിസ്കാരത്തിലേക്ക് നിന്ന് അതിൽ നിന്ന് പിയുന്നതിൻ്റെ ഇടയിലുള്ള സമയം എന്ന് പറഞ്ഞാൽ, ജുമുഅന്റെ ദിവസത്തിൽ വലിയ മഹത്വമുള്ള ജുമുഅന്റെ ആ ഖുത്ബ ഓതുന്ന സമയത്ത് വലിയ മഹത്വമുണ്ട്. ജുമുഅന്റെ നിസ്കാരത്തിൻ്റെയും അതിൻ്റെ മറ്റേ ജുമുഅന്റെയും ഖുത്ബന്റെയും ഇടയിൽ, അതായത് നിസ്കാരത്തിൻ്റെയും ഖുത്ബൻ്റെ ഇടയിലുള്ള സമയം, അതുപോലെ ഖുത്ബാൻ്റെ ഇടയിലുള്ള സമയം, അങ്ങനെ തുടങ്ങി ഈ സമയങ്ങളിൽ വലിയ മഹത്വമുണ്ട്. നിസ്കാരത്തിലേക്ക് നിന്നതിന് ശേഷം പിയുന്നത് വരെയുള്ള സമയം, ആ സമയത്തൊക്കെ അല്ലാഹുവിനോട് എന്ത് ചോദിച്ചാലും അല്ലാഹു നൽകും. വലിയ മഹത്വമുള്ള സമയമാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ ജുമുഅക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നിസ്കരിച്ചും കൊണ്ട് അവിടെ അൽകഹഫ് സൂറത്ത് ഓതുക, അതുപോലെ മറ്റുള്ള സൂറത്തുകളൊക്കെ ഓതുക, ധാരാളം സ്വലാത്ത് വർദ്ധിപ്പിക്കുക. സ്വലാത്തൊക്കെ വർദ്ധിപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് അടുക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോക്ക്ഡൗൺ ആണല്ലോ, എനിക്ക് പോകാൻ കഴിയില്ലല്ലോ എന്ന് ചിന്തിക്കാൻ പാടില്ല. അല്ലാഹു റസൂൽ പറയാണ്, അൻ അനസ് റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, ഇൽതമിസു സാഅത്ത അല്ലതീ തുർജാ ഫീ യൗമിൽ ജുമുഅ ബഅദ അൽഅസ്ർ ഇലാ ഗൈബുവിയത്തിശ്ശംസ്. ജുമുഅന്റെ ദിവസത്തിൻ്റെ മഹത്വം വളരെ ഏറെയാണ്.
വളരെ ചിന്തിക്കേണ്ടതാണ്, മഹത്വമുള്ളതാണ്. അതോടുകൂടെ പറയുന്നു, ഇൽതമിസു സാഅത്തല്ലതീ തുർജാ ഫിയുമുൽ ജുമുഅ, ജുമുഅ ദിവസത്തിൽ ഏറ്റവും ആഗ്രഹിക്കപ്പെടുന്ന, ഇജാബത്തുള്ള, ചോദിച്ചാൽ ഉത്തരമുള്ള ആ ദിവസം നിങ്ങൾ ഓർത്ത് വെക്കണം, അത് നിങ്ങൾ പഠിച്ചു വെക്കണം. എപ്പോഴാണ് ബഅദൽ അസ്ർ യൗമുൽ ജുമുഅ ഫി യൗമുൽ ജുമുഅത്തി ബഅദൽ അസ്ർ ഇലാ ഗൈബു ബൈത്തി ശംസ്, അതായത് അസറിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയത്ത് വലിയ മഹത്വമുണ്ട്. ജുമുഅ ദിവസത്തിൻ്റെ അസറിന് ശേഷം മഹത്വമുള്ള ആ സമയത്ത് നമുക്ക് റബ്ബിനോട് പ്രാർത്ഥിക്കണം. വലിയ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു വലിയ വിലകൽപ്പിച്ച സമയമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, നാമൊക്കെ ആ ദിവസങ്ങളിൽ, ആ സമയങ്ങളിൽ റബ്ബിലേക്ക് നന്നായി അടുക്കാൻ ശ്രമിക്കണം, അള്ളാഹുവിലേക്ക് അടുക്കാൻ. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ, മഹാന്മാരെ പൊരുത്തം നൽകട്ടെ. നമുക്ക് ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ചോദിക്കാനുള്ളത്, പടച്ചവനെ കൊറോണ എന്നുള്ള മഹാവൈറസിനെ തട്ടി ദൂരത്താക്കണം റബ്ബേ. അതോടുകൂടെ നമ്മുടെ പാവപ്പെട്ട സുഹൃത്തുക്കൾ ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി അവിടെ അഹോരാത്രം അധ്വാനിക്കുന്ന ആ മുഅ്മിനീങ്ങൾ അവിടെ നിന്ന് കൊല ചെയ്യുകയാണ് റഹ്മാനെ. അവരെ നീ സഹായിക്കണേ അല്ലാ, അവരെ നീ സഹായിക്കണേ അല്ലാ, അഅദാഇനെ നീ പരാജയപ്പെടുത്തണേ അല്ലാ, അഅദാഇനെ നീ പരാജയപ്പെടുത്തണേ അല്ലാ.